Hi guys, upon Korsika Athanasham, Korsika in the Rimbum, or Onanara Masathanasham, and Pudiri Vida to Andrikana. I'm a hostel, okay. I'm a room. I'm a brilliant day. One of the directors on it. Now, it's three those beat out on Pachada in the car and Marian Sands and Dagum, Atunala, Napa Nilkan, the brilliant study center Lana, the Kalakorian Sands and Napoda, and I think the Peter's Bachelor's Rinsana, so he back to the Kunoka and a jungle Lana. So in that video, it can't a car and the Shinale, in the Panama on a vacation start. Okay, number classes started the Pay the Shatrada. Edeshatra classes started the. So guys, ee kaanunnathaanu nammada hostel. Okay, nammada sorgam nokke venengil parayam ippom friends okke athe keri undu appo endayalum idaanu nammada hostel Nadakkal residency. So ivide keruna samayathu rendu block kaanan sadikkum adu nammada old block adhe pole thanne ee kaanunnathu nammada new block aanu idaanu nammada new block. Okay, appo endayalum ende room okke varunathu ee new block il first floor laanu. So ini room athe kaachal oru onnu kaanichu tharam appo endayalum ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ഏകദേശം രണ്ടാഴ്ച ഇവിടെ നമ്മൾ താമസിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം ഇനി നമ്മുടെ റൂമിലേക്ക് കടക്കാം വാ പോരി സോ ഗയ്സ് ഞാൻ ഇപ്പോ പോകുന്നത് എൻ്റെ റൂമിലേക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ റൂം വരുന്നത് സോ ഗയ്സ് ഇതാണ് എൻ്റെ സ്വന്തം റൂം 218 ഓക്കേ എൻ്റെ മാത്രമല്ല ഇതാ ഈ റൂമിൽ കാണുന്നതാണ് എൻ്റെ റൂംമേറ്റ്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ അലീം ഷാ റഷീദ് എവിടുന്നാടാ എവിടെയാണ് ഞാൻ ഇടുക്കി പൈനായിലാണ് എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയാണ് താമസിക്കുന്നത് ഇടുക്കിയിലാണ് ഹോസ്റ്റലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടല് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമുക്ക് കാണാൻ സാധിക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാവരും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ശരിക്കും നല്ല രസമാണ് എല്ലാവരുടെയും സ്ലാങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ ഒരു ആൾ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്വന്തം മറ്റൊരു ചങ്ക് മുസാഫർ അല്ലേ മുസാഫർ മുഹമ്മദ് മുസാഫർ ആ തമിഴ്നാട്ടുകാരനാണ് ചെന്നൈക്കാരനാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ മലയാളം പഠിപ്പിച്ച് ഇതാണോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ടെൽ മീ അബൌട്ട് ബ്രില്ലിയന്റ് ആ നോ നൈസ് നോ പ്രഷർ നോ പ്രഷർ ആ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ഫുൾ പ്ലഷർ ഫുൾ ഓഫ് പ്ലഷർ നോ പ്രഷർ നോ പ്രഷർ ഓക്കെ താങ്ക്സ് അടാ അവരോട് പിന്നെ അധികം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങി പോകും നമുക്ക് അങ്ങോട്ട് കിട്ടൂല അപ്പോൾ എടാ ടോട്ടൽ ഒന്ന് പറയും എങ്ങനെയുണ്ട് നമ്മളെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹോസ്റ്റൽ എല്ലാം സെറ്റാണ് സംഭവം സെറ്റപ്പാണ് ഫുഡെല്ലാം നല്ല സെറ്റപ്പ് ഫുഡാണ് മൂന്ന് നാല് നേരം ഫുഡും ഉണ്ട്
പിന്നെ എല്ലാ ഇവിടുത്തെ സാറന്മാരാളും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. സോ ഗൈസ് ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുറെ കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. ഒന്ന് നമ്മുടെ ഫുഡ്, ഓക്കെ അത് എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണല്ലോ. സോ ഇവിടുത്തെ ഫുഡ് എന്താ പറയുക, അടിപൊളി ഫുഡാണ്. എല്ലാ നേരവും രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും രാത്രി ആയാലും അടിപൊളി ഫുഡാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വീട്ടിലുള്ളവർക്ക് ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം എന്താ പറയുക, ജില്ലയൊക്കെ മാറുമ്പം ഫുഡിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും അല്ലേ, നമുക്ക് ഫുഡുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റി ചിലപ്പം പറ്റിയെന്ന് വരില്ല, അങ്ങനെയൊക്കെ കുറേ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലത്തെ ഫുഡ് എനിക്ക് പറ്റുമെന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം അത്രയ്ക്ക് അടിപൊളി ഫുഡാണ്. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കറിയും ഇല്ലടാ ബീഫ് കറിയും ബിരിയാണിയും എല്ലാം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഇവിടുത്തെ മെൻറ്റേഴ്സിൻ്റെ, അതായത് ഹോസ്റ്റൽ വാർഡന്മാരുടെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഹോസ്റ്റൽ വാർഡന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നടക്കൽ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ബ്രില്യൻറ്റിൻ്റെ കൺട്രോളിൽ വരുന്ന ഒരു ഹോസ്റ്റലാണ്. അതുകൊണ്ട് തന്നെ ബ്രില്യൻറ്റിലെ മെൻറ്റേഴ്സ് ആയിരിക്കും ഇവിടെ വാർഡന്മാരായിട്ട് ഉണ്ടാവുക. സോ അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എന്താ പറയുക, അടിപൊളിയാണ്. യാതൊരു വിധ പ്രഷറും ഈ മെൻറ്റേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവുന്നില്ല എന്ന് പറയണം, അല്ലെങ്കിൽ വാർഡന്മാരുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവുന്നില്ല. ഇവിടെ 5 വാർഡന്മാരാണുള്ളത്. അതൊക്കെ നമ്മുടെ ബ്രില്യൻറ്റിലെ മെൻറ്റേഴ്സ് തന്നെയാണ്. ആരൊക്കെയായിരുന്നു? വിഷ്ണു സാറ്, അതുപോലെ തന്നെ അഖിൽ സാറ്, പിന്നെ അജയ് സാറ്, ടോം സാറ് പിന്നെ ശ്രീനു സാർ. അങ്ങനെ 5 സാറുമാരാണ് ഇവിടെ വാർഡന്മാരായിട്ടുള്ളത്. അവരെ ഞാൻ എന്ത് ചെയ്യാം, വേണമെങ്കിൽ താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരുണ്ടെങ്കിൽ ഞാൻ ഓരോരുത്തരോടും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, എല്ലാവരെയും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എൻ്റെ റൂം. സോ ഈ കാണുന്നതാണ് എൻ്റെ ബെഡ് കേട്ടോ. ഇത് എൻ്റെ ബെഡ്, ഇത് നമ്മുടെ അഭിനന്ദിൻ്റെ ബെഡ്, ഇത് നമ്മുടെ അലീം ഷിൻ്റെ റെഡ്. ഓക്കെ, ഷേ റെഡ് ടൈപ്പ് ബെഡ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ 3 ബെഡ് ഈ റൂമിലുണ്ട്. പിന്നെ നമ്മുടെ മുസാഫർ നിൽക്കുന്നത് ഒരു സെപ്പറേറ്റ് റൂമിലാണ്. സോ ഈ കാണുന്നത് നമ്മുടെ മുസാഫറിൻ്റെ റൂമാണ്. ഇത് സിംഗിൾ റൂമാട്ടോ. ഇവിടെ എ സി ഒക്കെ ഉണ്ട്. എ സി കാണുന്നില്ലേ? എ സി ഒന്ന് കാണിച്ചു കൊടുക്കടാ. ഈ തണുപ്പത്ത് എ സി ഇട്ടിരിക്കുക. അതൊക്കെ ഇതാ ഈ കാണുന്നത് ഇവിടെ എ സി. ഓക്കെ, ഇത് എൻ്റെ റൂമിന് മാത്രം സ്പെഷ്യലായിട്ടുള്ളതാണ്. അതിന് എക്സ്ട്രാ ഫീസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ എന്തായാലും അത് മുസാഫറിൻ്റെ റൂമ്. പിന്നെ ഈ കാണുന്നത് എൻ്റെ റൂമ്. ഇത് നമ്മുടെ സ്റ്റഡി ടേബിൾ. പിന്നെ ഇവിടെ അതാ ഒരു സാധനം കാണിച്ചു തരാം. ഇത് നമ്മുടെ ടാബാട്ടോ, നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ കസ്റ്റമൈസ്ഡ് ടാബാണ്. സോ ഇതിലാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ കാണുന്നത്. ഓഫ്ലൈൻ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ടുള്ള പോർഷനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഓൺലൈനായിട്ട് കാണാൻ പറ്റും. അത് കാണാനുള്ള ടാബാണ് ഈ കാണുന്നത്. സാംസങ്ങിൻ്റെ എന്താണ്, ഗാലക്സി ടാബ് A7 Lite. ഓക്കെ, ഗാലക്സി A7 Lite നമ്മുടെ ടാബ് എന്ന് പറയുന്നത്. പിന്നെ ബുക്കും കാര്യങ്ങളൊക്കെ, ഇത് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ NCERT. ഓക്കെ, NCERT. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ റൂമത്തെ കാഴ്ചകൾ. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ബോയ്സ് ഹോസ്റ്റലിലെ റൂമൊന്നും ചിലപ്പം അധികാരം കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഇതോടെ നമ്മുടെ നടക്കൽ ഹോസ്റ്റലിലെ റൂമൊക്കെ ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ടോയ്ലറ്റ് ഇവിടെ. ഓക്കെ, ടോയ്ലറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംബന്ധമാണ്. അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ടോയ്ലറ്റാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ അതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്, ഉച്ചയാണ്. സോ നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് കാര്യം കൂടി കാണിച്ചു തരാനുണ്ട്. അവിടെ നമ്മുടെ മെസ് ഹോൾ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റഡി ഹോൾ മുകളിലുണ്ട്, അതൊക്കെ നമുക്ക് കാണാനുണ്ട്. സോ എന്ത് ചെയ്യാം, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ അവിടെ എത്തുന്ന സമയത്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ് ഈ കാണുന്നത് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള, എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള റൂമിലെ ആൾക്കാരെയാണ്, അയൽവാസികൾ. അടാ, ഇത് നമ്മുടെ സ്വന്തം സുധീപ് മലപ്പുറം. 18 വയസ്സ്. 18 വയസ്സ്, എന്തൊക്കെ ലൈസൻസ് ഉണ്ട്. ഹോസ്റ്റലത്തെ കാര്യങ്ങൾക്ക്, ഹോസ്റ്റലത്തെ ഒറിജിനൽ റൂം ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുത്താടാ. ഇതാണ് ഒറിജിനൽ റൂം. ഇത് എങ്ങനെ ഉണ്ടാവും? അപ്പുറത്ത് നേരത്തെ കണ്ടത് വീഡിയോ ഒക്കെ ഉണ്ട് സെറ്റ് ചെയ്ത റൂം. ഇനിയിപ്പോ എന്താ പറയണ്ടെ വെച്ചാല്, നമ്മളെ ഹോസ്റ്റല്, നടക്കൽ ഹോസ്റ്റല്, സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒന്നും ഫീൽ ചെയ്തില്ല. നമുക്ക് സാധാ മാതിരി ഫ്രീ ആയിട്ട് പഠിക്കുക, വേണ്ടത്ര നേരം പഠിക്കുക, വേണ്ട പോലെ പഠിക്കുക. അതാണ് മെയിനായിട്ടുള്ള ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെ ഉള്ള എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കും ഉണ്ട്. നമ്മളെ പിടിച്ച് പഠിപ്പിക്കാൻ നിന്ന് നമുക്കൊരു, നമ്മൾ പഠിക്കില്ലല്ലോ. അത് ഇവിടത്തെ കുട്ടികളിൽ ഏതാണ്ട്, ഞങ്ങൾ 2 ബാച്ചായിട്ടാണ്, ഞങ്ങളെ ബാച്ചിലെ 70 കുട്ടികളിൽ ഏറെക്കുറെ ഒരു 2-3-4 ആൾ ഒഴികെ, ബാക്കി എല്ലാവർക്കും എന്തായിരുന്നു 600+ മാർക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ അതേപോലെ തന്നെ ഈ റൂമിലുള്ള മറ്റു 2 ആൾക്കാരാണ് മണിമാരൻ ആൻഡ് അനിരുദ്ധ്. മണിമാരൻ പാലക്കാട് പാലക്കാട് പേര് പേരിട്ടപ്പോ അറിഞ്ഞിട്ടുണ്ടോ? ഡിഫറെന്റ് അല്ലേ. ഞാൻ മധുരയിൽ നിന്നാണ്. ഇവ മണ്ണാർക്കാട്. പക്ഷെ പാലക്കാട് എന്താണ്, രണ്ടുപേരും പാലക്കാടാണ്, പക്ഷെ വേറെ വേറെ സ്ഥലത്താണ് പാലക്കാട്. അപ്പൊ എന്തായാലും അവിടെ നിങ്ങൾ പറയും, എങ്ങനെയുണ്ട് ഹോസ്റ്റലിലെ എക്സ്പീരിയൻസ് ഒക്കെ? ഹോസ്റ്റൽ അടിപൊളിയായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് ഒരു പ്രഷർ, ഇവര് നമ്മുടെ മേലെ ഒരു പ്രഷർ ചെയ്യണതായിട്ട് നമുക്ക് തോന്നില്ല. നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് പഠിക്കാം, എത്ര നേരം വേണമെങ്കിൽ പഠിക്കാം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തലവേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കും, ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു എന്തോ ഫോഴ്സ് കിട്ടി ചെയ്യണ പോലെ തോന്നില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പഠിക്കാം. അതുകൊണ്ട് ലൈബ്രറി ഇവിടെ ബുക്കൊക്കെ വേണമെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് എടുക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ എന്ത് കാര്യം ചോദിച്ചാലും നമുക്കിപ്പോൾ എന്തെങ്കിലും പുറത്ത് പോകണമെങ്കിലോ എല്ലാത്തിനും ഇവർ സപ്പോർട്ട് ചെയ്യും.
സോ ഗൈസ് ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ബ്രില്ലിയന്റിന്റെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സംഭവമാണ്, അത് ജയില് പോലെയാണെന്ന് എല്ലാവരും പറയുന്നത്. നമ്മളെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് ബ്രില്ലിയന്റിക്ക് വരിക, ബ്രില്ലിയന്റ് പാലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഭയങ്കര ജയിലാണ്, വന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ചു പോകും അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട് വരാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവിടെ ഇവിടെ ടോട്ടലി ഡിഫറെന്റ് ആണ്. സോ ഇതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികൾക്ക് പറയാനുള്ളത്. അപ്പൊ പിന്നെ എന്താ നിങ്ങളെ പാക്കിംഗ് കഴിഞ്ഞോ? പാക്കിംഗോ? പാക്കിംഗ് ഇതാ ോ സോ ഗൈസ് നമുക്ക് ഇനി 217 പോയി നോക്കാം എന്റെ മറ്റൊരു അയൽവാസി. ഓക്കെ, ഇവിടെ 3 ബെഡ്, നമ്മുടെ റൂമിലെ പോലെ തന്നെ 3 ബെഡ് ഉണ്ട്, പിന്നെ ഒരു സിംഗിൾ റൂം ഉണ്ട്. സോ ഇവിടെ ബാക്കിയുള്ളവരൊന്നും വന്നില്ലടാ. ഇല്ല, ഇത് നമ്മുടെ അമൻ. അമൻ എന്ന് പറയുമ്പം കാസർഗോഡല്ലേ, കാസർഗോഡുകാരനാണ്. ഞാൻ പറഞ്ഞില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ റൂമിൽ തന്നെ ട്രിവാൻഡ്രംകാരനില്ലേ, വൈഷ്ണവ് റൂം വന്നില്ല, വന്നാൽ അവനെ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഈ സിംഗിൾ റൂം, സിംഗിൾ റൂമിൻ്റെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രനുടെ പേര് കിരൺ. യെസ് കിരൺ. കിരൺ എന്ന് പറയുമ്പോൾ ചില്ലറക്കാരനല്ല, നമ്മുടെ വൈക്കം MLA ബഹുമാനപ്പെട്ട CK ആശയുടെ സ്വന്തം മോനാണ്. മോനതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ല. പിന്നെ റീൽസ് ഓളി അല്ലേ, ആയിരുന്നു റീൽസ് ഓളി ആയിരുന്നു. ഇപ്പം പിന്നെ ഇവിടെ വന്നതിന് ശേഷം എല്ലാം നിർത്തി, ഫുള്ള് പഠിപ്പാണ് അല്ലേ. അപ്പൊ ഇത് ഇവന്റെ സിംഗിൾ റൂമാണ്. അപ്പൊ എന്തായാലും ഇവിടെ ഒന്ന് പറയാം എങ്ങനെയുണ്ട് വിഷയത്തെ. ഹോസ്റ്റലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അടിപൊളിയാണ്. പിന്നെ സാർമാരുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ അങ്ങനെ പ്രഷറൊന്നുമില്ല. നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഒരിക്കലും പഠിക്കെന്ന് പറഞ്ഞ് ആരും നമ്മളെ ഫോഴ്സ് ചെയ്യില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ പഠിക്കാം, ആവശ്യമുള്ളപ്പോൾ ഇനി നമുക്ക് റെസ്റ്റ് എടുക്കണോ റെസ്റ്റ് ചെയ്യുക. ആരും നമ്മളെ ഇന്ന സമയം പഠിക്കണം എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതെ, നമുക്ക് പഠിക്കാനായിട്ട് മേളിൽ സ്റ്റഡി ഹാളുണ്ട്, അല്ലെങ്കിൽ സ്റ്റഡി ഹാൾ ഇരിക്കേണ്ടാത്തവർക്ക് നോക്കൂ റൂമിൽ ഇരുന്ന് പഠിക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാ റൂമിലും ഇതുപോലെ ടേബിൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള അത്രയും സമയം ഇരുന്ന് പഠിക്കാം. രാത്രിയാണോ രാത്രി, പകലാണോ പകൽ. പിന്നെ നമ്മുടെ ഫുഡ്, ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് സെറ്റപ്പ് സാധനമാണ്. ഇനി എല്ലാവർക്കും ഹോസ്റ്റൽ ലൈഫ് ലീഡ് ചെയ്യുന്നവർക്കറിയാം, ഹോസ്റ്റലിലെ പിള്ളേർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഫുഡിൻ്റെ പ്രശ്നം എന്ന് പറയാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, വൈഡ് വെറൈറ്റീസ് ഓഫ് ഫുഡാണ്. പിന്നെ ഫോണില്ല എന്നുള്ള അത് വേറൊരു കാര്യമാണ്, അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മണിക്കൂർ വെച്ച് ഫോൺ തരുന്നുണ്ട്. അതെ അതെ, ഇവിടെ ഒട്ടും പഠിക്കാത്തവനാണെങ്കിൽ പോലും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും, പഠിച്ചു പോകുക. അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. സോ ഗൈസ് നമ്മൾ പറഞ്ഞ ആളെത്തിയുണ്ട്, പറഞ്ഞ ആളിൽ ഒരാളെത്തിയുണ്ട്. എന്റെ പേര് ഹൃദുൽ എന്നാണ്, ഞാൻ കണ്ണൂർ നിന്നാണ്. ആ കണ്ണൂര്, ഇതാ ഇവൻ കാസർഗോഡ്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയതല്ലേ. ഹോസ്റ്റൽ അടിപൊളിയാണ്, നല്ല ഫുഡെല്ലാം, നല്ല പൊറോട്ടയും ബീഫും എല്ലാം എല്ലാ തിങ്കളാഴ്ചയും ഉണ്ടാവും. അങ്ങനെ എല്ലാം ഭക്ഷണമെല്ലാം അടിപൊളിയാണ്. പിന്നെ സ്റ്റേ ചെയ്യും അത്ര കുറച്ച്, അങ്ങനെ ഫ്രീഡം നമ്മൾ ഈ കേട്ട പോലെയൊന്നും അങ്ങനെ ഫ്രീഡത്തിന് ഇത് വരുന്നുണ്ട് എന്നൊന്നും പറയുന്നൊക്കെ അതൊക്കെ വെറുതെ തന്നെയാണ്, അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അടിപൊളി തന്നെയാണ് സെറ്റ്. ഓണത്തിന് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല, ആഘോഷിക്കണം അത്ര. പാക്കിംഗ് അല്ല, ഒന്നും തുടങ്ങിയില്ല, പാക്ക് ചെയ്യാനുണ്ട്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് വൈഷ്ണവ് എന്നാണ് പേര്. അവൻ പോയി, അവൻ അച്ഛൻ വന്ന് കൂട്ടി. അപ്പൊ എന്തായാലും ഇത് നമ്മുടെ റൂമിന്റെ തൊട്ടടുത്തുള്ള മറ്റ് അയൽവാസികളാണ്. എല്ലാത്തെ കാണിച്ച അമൻ, മൃദുൽ, പിന്നെ നമ്മുടെ കിരൺ MLA മോൻ കിരൺ, പിന്നെ നമ്മുടെ വൈഷ്ണവ് അവിടെ ഇല്ല. സോ ഇനി നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ്. സോ ഹോസ്റ്റലിന്റെ പുറത്തുള്ള കാഴ്ച ഒന്ന് കാണിച്ചുതരാം. ഇത് നമ്മുടെ ഓൾഡ് ബ്ലോക്കാണ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ന്യൂ ബ്ലോക്കിലാണ്. ഇവിടെ നമ്മുടെ ചെറിയ കണക്ഷനൊക്കെ ഉണ്ട്. സോ അവിടെ നമ്മുടെ ഒരുപാട് ചങ്കുകളും കിട്ടും. സോ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. സോ ഗൈസ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ ഇപ്പോൾ ഇപ്പം കാണുന്ന പോലെയല്ല, നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് ലേറ്റ് ആയതിനെ കൊണ്ടാണ് നമുക്കിപ്പം ഫസ്റ്റ് തന്നെ കിട്ടിയത്. അല്ലെങ്കിൽ ഫുൾ ക്യൂ ആയിരിക്കും, മൊത്തം കുട്ടികളായിരിക്കും. ഇത് നമ്മുടെ സ്വന്തം സോബി ചേച്ചി, ഇത് ആൻ്റണി ചേട്ടൻ. ഇവരൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റലിലെ മെയിൻ ആൾക്കാർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഫുഡ് വാങ്ങാം. വീഡിയോ എടുത്തതിനെ കൊണ്ട് കുറച്ച് അധികം തന്നുള്ളൂ ഇത്. ആൻ്റണി ചേട്ടാ, എന്താണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ പറ്റിയുള്ള അഭിപ്രായം? പ്രാവശ്യത്തെ കുട്ടികളാണ്.
ഏറ്റവും നല്ല ഹൈ ലെവൽ ഫുഡുകളെല്ലാം ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ വർഷം റാങ്ക് കിട്ടണം. റാങ്ക് കിട്ടില്ലെങ്കിലും എം ബി ബി എസിന് ഉറപ്പായിട്ടും. ഇത് നമ്മുടെ സന്തോഷം ഫുഡ്, ഇവിടുത്തെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ പറയാനില്ല, അടിപൊളി ഫുഡാണ്, എല്ലാ നേരവും സൂപ്പർ ഫുഡാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ സന്തോഷേട്ടാ, എന്താ പറയുന്നത് കുട്ടികളെ പറ്റിയ അഭിപ്രായം? നല്ല പിള്ളേർ എല്ലാവരും എല്ലാവർക്കും ഒത്തിരി ശരിക്കും മലയാളം അല്ലാട്ടോ. പക്ഷെ ഇവിടെ എത്ര കൊല്ലമായി? 8 കൊല്ലോ? 8 കൊല്ലം. 8 കൊല്ലമായിട്ട് ഇവിടെ കേരളത്തിൽ നിന്ന് അങ്ങനെ മലയാളം പഠിച്ചിപ്പം ഫുൾ മലയാളത്തിനാണ് സംസാരിക്കുന്നത്. അപ്പം എന്തായാലും നല്ല പിള്ളേരാണ് അല്ലേ? എല്ലാം നല്ല പിള്ളേരാണ്. കണ്ടോ, സെറ്റ് ഫുഡാണ്. മീനുണ്ട്, അച്ചാറുണ്ട്, ബീട്രൂട്ട് ഉണ്ട്, അവിയലുണ്ട്, പപ്പടം ഉണ്ട്, എല്ലാം ഉണ്ട്. ഒളി സാധനം പ്രതീക്ഷയത്. സോ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ആ പിന്നെ വേറെ കാര്യം, നിങ്ങളിപ്പം ഇപ്പം കാണുന്ന പോലെയല്ല ഇവിടുത്തെ എപ്പോഴുള്ള കാഴ്ച. ഇതിപ്പോൾ ഫുള്ള് കാലിയൊക്കെ എടുക്കുകയാണ്. അതിൻ്റെ കാരണം എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. സോ എനിക്ക് തോന്നുന്നു 1:30-നൊക്കെ ഇവിടുന്ന് ബസ് ഉണ്ട്. ഓക്കെ, ഇവിടെ സ്പെഷ്യൽ സർവീസ് ഉണ്ട്. സോ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഇപ്പം എല്ലാം പാക്ക് ചെയ്ത് വേഗം അങ്ങോട്ട് പോയതാണ്. സോ ഇതുപോലെയല്ല ഫുള്ള് നിറഞ്ഞിരിക്കായിരിക്കും. അതേപോലെ തന്നെ ഇത് നമ്മുടെ ലൈബ്രറി ആട്ടോ. ഈ കാണുന്ന ശരിക്കും ലൈബ്രറിയാണ്. ഇവിടെ നമുക്ക് എല്ലാവരും ഫുഡ് കഴിക്കുന്നത് ഇവിടെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ലൈബ്രറിയുടെ ഒരുപാട് ബുക്സും സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അധിക നേരവും എല്ലാവരും എനിക്ക് തോന്നുന്നു കുറേ വിദ്യാർത്ഥികൾ എപ്പോഴും ഇവിടെ തന്നെയാണ് പഠിക്കാറുള്ളത്. ഈ ഒരു ഹാൾ തന്നെയാണ് എല്ലാവരും അധികവും പഠിക്കാറുള്ളത്. എന്താ പറയുക, വേറൊരു കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഒരു ഹാളാണ്. നമുക്ക് പഠിക്കാനുള്ള എല്ലാ ആംബിയൻസും ഇവിടെ സെറ്റാണ്. ഓക്കെ, അതിന് പറ്റിയൊരു ആംബിയൻസ് തന്നെയാണ്. എല്ലാവരും സൈലൻ്റായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പം ഇവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ ഗൈസ്, ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കുറച്ച് ചങ്കുകളാണ്. അതാ എൻ്റെ പേര്. എൻ്റെ പേര് ആകാശ്. ആകാശ്, ഞാൻ കണ്ണൂരിന്നായിരുന്നു. കണ്ണൂർ. ഹോസ്റ്റൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, കിട്ടില്ല. പിന്നെ ബാക്കിയുള്ളവർ ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഇവിടെ പോയി ഇങ്ങോട്ട് വേണം. എൻ്റെ പേര് അമൻ. എൻ്റെ നാടെവിടെയാണ്? കോഴിക്കോടല്ലേ? ആ കോഴിക്കോട്. സ്വന്തം നാട്ടുകാരനാണ്. കുഴപ്പമില്ല, അടിപൊളിയാണ്, എല്ലാം കൊണ്ടും അടിപൊളി. എന്താണ് എന്താ പരിപാടി? എന്താ ക്ലീൻ ചെയ്യാനോ? വീഡിയോ എടുക്കാറുള്ള ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ ഒരു മഹാനാണ്. ഇതെന്താ സാധനം എന്ന് പറയും? ഇതെന്താ സാധനം? സോ ഗൈസ്, ഞാനിപ്പം നിൽക്കുന്നത്, നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രില്ല്യൻറ്റിൻ്റെ സ്പെഷ്യൽ ബസ് സർവീസാണ്. അതായത് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വിദ്യാർത്ഥികൾക്ക് പോകാനായിട്ട് സ്പെഷ്യൽ ബസ് സർവീസ് ബ്രില്ല്യൻറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കെ എസ് ആർ ടി സിയും മറ്റ് പ്രൈവറ്റ് ബസ്സായിട്ട് ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നു. ഇതൊന്നല്ല, ഒരുപാട് വിദ്യാർത്ഥികളുടെ ഉണ്ടായിരുന്നു, എല്ലാവരും ഓരോ ബസ്സിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രില്ല്യൻറ്റിലെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ആണ് സ്റ്റീഫൻ സാറ്. സോ സാർ, എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ വിദ്യാർത്ഥികളൊക്കെ? ഇന്ന് ക്ലാസ് തുടങ്ങി 2 ആഴ്ചയല്ലായുള്ളോ, അതിന് തീരുമാനമായിട്ടില്ല. ഏതായാലും ആദ്യം 2 ആഴ്ചയ്ക്കകത്ത് ഓണാഘോഷം വന്നത് കുട്ടികളെ സംബന്ധിച്ച് സന്തോഷമാണ്. പ്രത്യേകിച്ച് വന്നതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് അവർ മാറിയിട്ട് ഒരു 4 ദിവസത്തെ ഓണാഘോഷത്തിന് വീടുകളിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അതിൻ്റെ വണ്ടികളുടെ എല്ലാ കൈ, ഏതാണ്ട് 36 വണ്ടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ഇവിടെ വന്നപ്പം അപ്രതീക്ഷിതമായി രണ്ടാൾക്കാരെ കണ്ടുമുട്ടി. ഇത് നമ്മുടെ ഹോസ്റ്റലുള്ള എവിടെ പോയി? ഒരാളുണ്ടല്ലോ. ഇതാ അവിടെ എൻ്റെ പേരെന്ന് പറയും. ആകാശ്. ആകാശ്. നാട്? നാട് കൊല്ലം. കൊല്ലം. കൊല്ലം അല്ല, പാരിപ്പള്ളി. പാരിപ്പള്ളി. എൻ്റെ പേര് അഭിനവ്. ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. എങ്ങനെയുണ്ട് നമ്മുടെ ഹോസ്റ്റലൊക്കെ? ഹോസ്റ്റലൊക്കെ അടിപൊളിയാണ്. അടിപൊളിയാണ്. ആ, അടിപൊളി ഹോസ്റ്റലാണ്. നന്നായി, നല്ല ഫുഡും നല്ല ക്ലൈമറ്റും എല്ലാം എല്ലാം അടിപൊളിയാണ് ഹോസ്റ്റലും. ബ്രില്ല്യൻറ്റിനെ പറ്റി അടിപൊളിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളി പഠിക്കാനുള്ള അടിപൊളി സാഹചര്യം, റെഫറൻസ് ആയാലും ക്ലാസ് ആയാലും എല്ലാം മെറ്റീരിയൽ ആയാലും എല്ലാം അടിപൊളിയാണ്. ചെറുതായിട്ടൊന്നേ. ഓണത്തിനൊക്കെ എന്താ പരിപാടി? ഓണത്തിന് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് എക്സാം ഉണ്ട്, മോഡലുണ്ട്. ഇത് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ പഠിക്കാൻ വേണം. കുറച്ച് വന്നു കഴിഞ്ഞാൽ 12-ാം തീയതി എക്സാം ഉണ്ട്, 11-ന് എല്ലാവരും ഇവിടെ ഏകദേശം എത്തും. 12-ന് നമ്മുടെ ഒരു മോഡൽ എക്സാം നടക്കുന്നുണ്ട്. സോ അതിന് പഠിക്കാനും ഉണ്ടാവും. അപ്പോൾ എന്തായാലും സോ ഗൈസ്, ഇനി വേറെ ആളെ കാണിച്ചു തരാം. യെസ് മാൻ, എന്താണ്? എല്ലാം പാക്ക് ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. എല്ലാരും പോയി, നമ്മള് നെറ്റൊക്കെ പോസ്റ്റ് ആക്കി എടുക്കണം. പിന്നെ എന്തൊക്കെയാണ്
ബ്രില്യന്റിന്റെ ബ്രില്യന്റ് ഒക്കെ പൊളിയാണ്. നമ്മള് നമ്മള് നമ്മളെല്ലാവരെയും നിന്നാ മതി, അത്രേ ഉള്ളൂ. ഹോസ്റ്റലൊക്കെ നമ്മളെ ഹോസ്റ്റലൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ള നമ്മള് വാടന്മാരെ കുറിച്ചിട്ടൊക്കെയാണ്. വാടന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. നമുക്ക് നമ്മൾ കാണാനിരിക്കും നമ്മുടെ ഫ്രണ്ട്സിനെ പോലെ എല്ലാ കാര്യത്തിനും ഇപ്പോൾ കൂടെ നോക്കും. പുള്ളിനെ നമ്മൾ ചില്ലായിട്ട് കണക്കണ വടന്മാരൊക്കെ നമുക്കുള്ള അത് നമുക്ക് നമുക്ക് നമ്മളതായിട്ടുള്ള ലെവൽ അനുസരിച്ച് പോയി. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സ്വന്തം ക്ലാസ് ടീച്ചർ, നമ്മുടെ സ്വന്തം വിഷ്ണു സാറ്. സാർ, എന്താണ് ഇപ്രാവശ്യത്തെ നമ്മുടെ നമ്മളെ പറ്റിയുള്ള അഭിപ്രായം? ഇപ്രാവശ്യത്തെ കുട്ടികൾ കുഴപ്പമൊന്നുമില്ല. പഴയ കുട്ടികളെക്കാളും കുറെ കൂടി ബെറ്ററായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളാണ്. നന്നായിട്ട് പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഹോസ്റ്റലാണെങ്കിലും അവർ നല്ല രീതിയിലൊക്കെ പെരുമാറുന്നുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇത് നമ്മുടെ സ്വന്തം ജസ്വിൻ, എറണാകുളംകാരനാണ്. എടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഹോസ്റ്റലിലത്തെ കാര്യങ്ങളൊക്കെ? എക്സ്പീരിയൻസ് എന്താ അവൻ്റെ? രണ്ടാഴ്ച ആയില്ലേ? അടിപൊളിയാണ്. ഹോംലി സാറുമാരൊക്കെ അടിപൊളിയാണ്. എന്തെങ്കിലും പ്രഷറോ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? പ്രഷറും ടെൻഷനും ഒന്നുമില്ല, നല്ല ഫ്രണ്ട്സിനെ കിട്ടി, അത് തന്നെ വലിയ കാര്യം. നാട്ടിലേക്ക് പോവാം, ഒന്നര കാ ബസ്. അതെ, ഓക്കെ ഓക്കെ. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഹോസ്റ്റലിലെ വിശേഷങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ഇവരെല്ലാവരും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വേറൊന്നും എക്സ്ട്രാ ഇനി പറയാനില്ല. ഇവിടെ എന്താ, പൊളിയാണ്, ഓക്കെ, ചില്ലാണ്. ചില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻജോയ്മെൻ്റ് എന്നൊക്കെ പറയുമ്പം ഫുള്ള് ഇങ്ങനെ എൻജോയ്മെൻ്റ് അടിച്ച് നടക്കുകയാണ്. അങ്ങനെയല്ല, നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പഠിപ്പാണ് ഇവിടുത്തെ മെയിൻ. അതിന് കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നവും ഇതുവരെ യാതൊരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെന്താ പറയുക, ഹോസ്റ്റലിലേക്ക് വന്ന ആ സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത്, അത് ആർക്കായാലും വീട്ടിൽ നിന്ന് മാറി വേറെ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയാലും അഡ്ജസ്റ്റ് ആയാലും അങ്ങനെ പൊരുത്തപ്പെട്ട് പോയി. ഓക്കെ, പിന്നെ ഇവിടെ എന്താ പറയുക, അടിപൊളിയാണ്, ഒരു കാര്യവും പേടിക്കാനില്ല. എല്ലാവിധ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഹോസ്റ്റലിലായാലും നമ്മുടെ ക്യാമ്പസിലായാലും എല്ലാം അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൻ്റെ കാര്യം കൊണ്ട് കാണിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ക്യാമ്പസിൻ്റെ കാര്യങ്ങളൊക്കെ ഓടി നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പം ഇതും കൂടി എനിക്ക് നിങ്ങളെ കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. സോ ഇതോടെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഓണമൊക്കെ വരികയാണ്, എല്ലാവരും ഓണത്തിന് അടിച്ച് വിളിക്കുക. ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസമാണ് നമുക്ക് ഹോളിഡേസ് ആയിട്ട് തന്നിട്ടുള്ളത്, ഇന്ന് മുതൽ 11-ാം തീയതി വരെ. ഓക്കെ, ഇന്നെന്ന് പറയുമ്പം ഇന്നിപ്പം 6-ാം തീയതി, 6 മുതൽ 11 വരെയാണ് നമ്മുടെ ഓണം ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഏകദേശം ഈ ഹോസ്റ്റലിലുള്ള എല്ലാവരും പോയി കഴിഞ്ഞു. ഇനി കുറച്ച് പേരോടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും ഇന്ന് രാത്രിയാണ് എൻ്റെ ബസ്സുള്ളത്. സോ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങണം. ഞാനും പിന്നെ നേരത്തെ കണ്ട സുദീപും അനിരുദ്ധമൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.